ജോർജറ്റിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡർ ചെയ്ത സൽവാറിന്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് ഡാർക്ക് ഷർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. യോക്കിലൊക്കെ നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. നല്ല ബുള്ളിയൻ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി നമുക്ക് ചെയിൻസ് വെച്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നേക്കുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്, മൾട്ടി കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് വരും. പിന്നെ സ്ലീവ്സിലേക്ക് നമുക്ക് വരുമ്പോൾ സ്ലീവ്സിൻ്റെ സൈഡിലും നല്ല വർക്കാണ് വന്നേക്കുന്നത്, നല്ല ഹാൻഡ് വർക്ക്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാണ്, നല്ല ലെങ്ത്തും വിഡ്ത്തുമുള്ള ടോപ്പാണ്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് ഓവറോൾ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം സാൻഡൂൺ സിൽക്കിൽ, പ്ലെയിൻ ആയിട്ട് സാൻഡൂൺ സിൽക്കിലാണ് ബോട്ടം. ദുപ്പട്ട ജോർജറ്റിൽ തന്നെ ജോർജറ്റിലെ ഷിഫോണിൽ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല രസമായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. എന്നിട്ട് നമുക്ക് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സിൽക്ക് ഫാബ്രിക് വെച്ചിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത്. നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ കണ്ടു നോക്കാം. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, ഡാർക്കർ ടോണിൽ. കണ്ടോ, ഈ ഒരു പാറ്റേൺ തന്നെ വന്നിട്ട് ഫുൾ എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. നല്ല രസമാണ്, നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഇതിൻ്റെ ഫോട്ടോസ് അവൈലബിൾ ആണ് നമുക്ക്. ഇതിപ്പോൾ നമുക്ക് നെക്കിൽ നല്ല ഹെവി ആയിട്ട് വരും. സ്ലീവിലും താഴേക്ക് വരുമ്പോഴും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം പ്ലെയിൻ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം. അതുപോലെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. ഫുള്ളായിട്ടും കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറീസാണ് ദുപ്പട്ട വരുന്നത്. രണ്ട് നാല് സൈഡിലും ബോർഡറും ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് പാറ്റേൺ വന്നേക്കുന്നത്. കുറച്ചും കൂടി ഒരു ഡാർക്കർ, ഒരു ബ്ലാക്കിൽ ഫുൾ ഡാർക്കർ ടോണിൽ തന്നെ എംബ്രോയിഡറി ചെയ്ത് വരും. അതുപോലെ തന്നെ ബോട്ടം പ്ലെയിൻ ആയിട്ട്, എല്ലാത്തിലും പ്ലെയിൻ ബോട്ടമാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ബ്ലാക്കിൽ തന്നെ നല്ല കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഫ്ലവർ കോമ്പിനേഷനാണ്, ബ്ലൂ വരുന്നുണ്ട്. അതിലെ ഫ്ലവറിൽ തന്നെ നമുക്ക് രണ്ട് ടോണിലാണ് വരുന്നത്. ഇപ്പോൾ യെല്ലോ വരുമ്പോൾ ലൈറ്റ് യെല്ലോയും ഒരു മസ്റ്റേർഡ് എല്ലോ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ രണ്ട് ടോണിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് മെറൂണിൽ തന്നെ ഈ ഒരു പാറ്റേൺ, ഇങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ദുപ്പട്ട പ്ലെയിൻ, ബോട്ടം പ്ലെയിൻ ആണ്. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. മെറൂണിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരും. നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡാണ്, ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഫുൾ നല്ല തിക്കായിട്ടുള്ള യോക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. യൂനെക്ക് വരും, എന്നിട്ട് ഫുൾ എംബ്രോയിഡറിയും. ബോട്ടം പ്ലെയിൻ ആണ്. ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അതിലും എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്, കളറിൽ കുറച്ച് കുറച്ച് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരും. ഇതാണ് നമുക്ക് പാറ്റേൺ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അതിലും ഡിഫറെൻറ്റ് കളേഴ്സാണ്. അടുത്ത നമ്മൾ കാണുന്ന ഷെയ്ഡ് ഇതാണ്. ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി ആണ് വരുന്നത്. കണ്ടോ, നെക്കിലൊക്കെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പ് ഫുൾ ഇങ്ങനെ നല്ല ഹാൻഡ് എംബ്രോയിഡറി, നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഹാൻഡ് എംബ്രോയിഡറി ആണ്. അതുപോലെ സ്ലീവ്സിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ നല്ല ബോർഡറായിട്ടാണ് സ്ലീവിൻ്റെ സൈഡ് വരുന്നത്. ടോപ്പ് വരുമ്പം രണ്ട് സ്ലീവിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ. അതുപോലെ തന്നെ ബോട്ടം, ബോട്ടം പ്ലെയിൻ ആണ്, സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം തന്നെയാണ് നേരത്തെ കാണിച്ച പോലെ. ദുപ്പട്ട നേരത്തെ കണ്ടതിൽ കുറച്ചുകൂടി ഡിഫറൻസ് ആണ് ദുപ്പട്ടയിൽ വരുന്നത്. സൈഡിൽ കാന്ത എംബ്രോയിഡറി ചെയ്ത്, ഹാൻഡ് കാന്ത വർക്ക് ചെയ്ത് സ്വീക്വൻസ് വർക്കും കൊടുത്തൊരു ബോർഡർ വരുന്നുണ്ട്. ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. നാല് സൈഡിൽ നമുക്കിങ്ങനെ ഒരു ബോർഡർ പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ പാറ്റേൺ നമുക്ക് വരുമ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൽ ഫുള്ളായിട്ടിങ്ങനെ വർക്ക് വന്നിട്ട് ദാമനിൽ നമുക്ക് കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ദാമൻ പോർഷനിലും കാന്ത സ്റ്റിച്ചും സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഫുൾ വർക്ക് വരും. ബോട്ടം പ്ലെയിൻ ആണ്. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. നല്ല കാന്ത എംബ്രോയിഡറി ചെയ്ത് മൾട്ടി കളറിലുള്ള ദുപ്പട്ടയിൽ എംബ്രോയിഡറി വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എല്ലോടെ തന്നെ ഒരു ഷെയ്ഡാണ് കാണുന്നത്. കുറച്ചുകൂടെ ഡാർക്ക് ടോണിലുള്ള ഒരു മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡിൽ വരും. ഫുള്ളായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. ആ ബോർഡറൊക്കെ നല്ല രസമായിട്ടാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് കാന്ത വർക്ക് ചെയ്തിട്ടുള്ള ബോർഡറാണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. രണ്ട് എൻഡിലും കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് വരും. അടുത്തതൊരു വൈൻ ഷെയ്ഡാണ്. വൈൻ കളറിൽ ഫുൾ എംബ്രോയിഡറി പാറ്റേൺ. ബോട്ടം പ്ലെയിൻ തന്നെ സാൻഡൂൺ സിൽക്കിൽ വന്നിട്ട് ദുപ്പട്ടയും ഇങ്ങനെ. ഇത് ലൈൻസ് ആയിട്ടാണ് നമുക്ക്, നാല് സൈഡ് ലൈൻസ് ആയിട്ടാണ് കാന്ത എംബ്രോയിഡറി വരുന്നത്. അടുത്തതൊരു യെല്ലോയും ഓറഞ്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വരും. ഇങ്ങനെ കുറച്ച് നല്ല റെഡ് കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സാൻഡൂൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടോ. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്.